ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നാലാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേപ്പർ ബോട്ട്സ് എന്ന ചാപ്റ്റർ ആണ് അല്ലെ, യൂണിറ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബോട്ടുകളുടെ ഒരു ബോട്ടിനെ വരച്ചാലോ? യെസ്, വളരെ രസകരമായിരിക്കും അല്ലെ. അപ്പൊ നോക്കൂ, അവിടെ ബോട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇത്തിരി വളച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം ബോട്ട് എന്ന് എഴുതുക, പിന്നെ എന്ത് ചെയ്യുക, താഴെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിന് താഴെയോ നോക്കൂ, അത് നീട്ടി വരച്ചുകൊണ്ട് ഇതിൽ കാണുന്നത് പോലെ ഓരോ സ്റ്റെപ്പായിട്ട് വരച്ചു പോയാൽ മതി. കുറച്ച് വെള്ളത്തിന്റെ ഓളങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് അല്ലെ, നമ്മൾ മേഘത്തിന്റെ മുകൾ ഭാഗമൊക്കെ വരയ്ക്കുന്നത് പോലെ. അതുപോലെ ബോട്ടിന്റെ അടിയിൽ നിന്നൊരു വര ബി, ബോട്ടിൽ നിന്ന് എഴുതിയ ബിയുടെ അടിയിൽ നിന്നൊരു വര താഴേക്ക് വരച്ചിട്ടുണ്ട്. അതുപോലെ എന്ത് ചെയ്തു, പിന്നെ എയിൽ നിന്നും ഒരു വര താഴേക്ക് വരച്ചു, മുകൾ ഭാഗം യോജിപ്പിച്ചു, ഏകദേശം ഒരു ബോട്ടിന്റെ രൂപത്തിൽ ആയി വന്നിട്ടുണ്ട് അല്ലെ. ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. നോക്കൂ, ടി എന്ത് ചെയ്തു, ടി ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലാഗ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, മുകളില് പുകക്കുഴലൊക്കെ വെച്ചിട്ടുണ്ട് അല്ലെ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബോട്ട് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ഇത് വരയ്ക്കണം. കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് പാഠഭാഗത്ത് ഓണ്ട് അരുന്ധതിയും നമ്മുടെ അന്നക്കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് വർക്കും കംപ്ലീറ്റ് ചെയ്തു അല്ലെ. ഓക്കെ, ദ സൊല്യൂഷൻ എന്തായിരുന്നു? സൊല്യൂഷൻ, അന്നക്കുട്ടിക്ക് ഇനിയും കുറെ ബോട്ട് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. പക്ഷെ അവള് ചോദിച്ചു, അതൊക്കെ അവൻ പിടിച്ചാലോ എടുത്താലോ തട്ടിപ്പറിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവനും കൂടി കുറച്ചുണ്ടാക്കി കൊടുക്കാം എന്ന് അല്ലെ. നല്ല ഒരു ആന്റിയാണ് നമ്മുടെ അന്നക്കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോ ആന്റി മാത്രമാണോ ഓണ്ട് മാത്രമാണോ? നമ്മുടെ വീട്ടില് ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. അതുമായി ബന്ധപ്പെട്ട ഒരു മനോഹരമായിട്ടുള്ള സോങ്ങും നമ്മൾ കേട്ടില്ലേ, ഐ ഹാവ് എ ഫാമിലി, എ സ്വീറ്റ് ഫാമിലി അല്ലെ. നോക്കൂ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ക്ലിയർ ആവുന്നുണ്ടോന്ന് അറിയില്ല, ഞാൻ വായിച്ചു തരാം. ഐ ഹാവ് എ ഫാമിലി, എ ഗ്രേറ്റ് ഫാമിലി, ഐ ഹാവ് എ ഫാമിലി, എ ഗ്രേറ്റ് ഫാമിലി. ലവിംഗ് മദർ, ലവിംഗ് മദർ, വേർ ആർ യു, ഹിയർ ഐ ആം ക്ലീനിങ് ദ ഹൗസ്. അവിടെ അമ്മയെ ലവിംഗ് മദർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എവിടെയാണെന്ന് ചോദിച്ചപ്പോ അമ്മ എന്താ ചെയ്യുന്നത്, അമ്മ വീട് വൃത്തിയാക്കുകയാണ്, ക്ലീനിങ് ദ ഹൗസ്, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അടുത്തതോ, ഡിയർ ഫാദർ, വേർ ആർ യു, ഹിയർ ഐ ആം പ്ലാന്റിംഗ് ദ ട്രീസ്. അച്ഛനെ ഡിയർ ഫാദർ, അമ്മ ലവിംഗ് മദർ ആണെങ്കിൽ അച്ഛൻ ഡിയർ ഫാദർ എന്നാ കൊടുത്തത്. അതുപോലെ അച്ഛൻ എന്താ ചെയ്യുന്നത്, മരങ്ങൾ നടുകയാണ് അല്ലെ, പ്ലാന്റിംഗ് ദ ട്രീസ് എന്നാ പറഞ്ഞത്. അതുപോലെ ലിറ്റിൽ സിസ്റ്റർ, ലിറ്റിൽ സിസ്റ്റർ, സിസ്റ്റർ ലിറ്റിൽ എന്നാ കൊടുത്തത്, ലിറ്റിൽ സിസ്റ്റർ, വേർ ആർ യു, ഹിയർ ഐ ആം പ്ലേയിങ് വിത്ത് ദ ടോയ്. ലിറ്റിൽ സിസ്റ്റർ എന്താ ചെയ്യുന്നത്, കളിപ്പാട്ടത്തിനോടൊപ്പം കളിക്കുകയാണ്. ഇനി ബ്രദർ എങ്ങനെയാ, നോട്ടി ബ്രദർ ആണ് അല്ലെ, കുസൃതിക്കാരനാണ്. നോട്ടി ബ്രദർ, നോട്ടി ബ്രദർ, വേർ ആർ യു, ഹിയർ ഐ ആം അപ്പ് ഓൺ ദ ട്രീ. മരത്തിന്റെ മുകളിൽ നല്ല കുസൃതിക്കാരൻ തന്നെ. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് മോർ ലൈൻസ്. അതായത് നമ്മളെ വീട്ടിൽ ഇനിയും ആൾക്കാരുണ്ടാവും അല്ലെ. നോക്കൂ, ഇവിടെ ആരൊക്കെയാ കൊടുത്തിട്ടുള്ളത്, ഓണ്ട്, അങ്കിൾ, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, കസിൻ, അങ്ങനെ കുറെ പേരെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അവരെന്തൊക്കെ ചെയ്യുന്നു, റീഡിംഗ് ബുക്ക്, കുക്കിംഗ് ലഞ്ച്, ഡ്രൈവിംഗ് കാർ, റൈഡിംഗ് ബൈക്ക്, വാച്ചിംഗ് ടിവി, ഹിയറിംഗ് മ്യൂസിക്, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇനിയും ആഡ് മോർ ലൈൻസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ഓണ്ടിനെയാണ്. ഓണ്ടിന് നമുക്ക് എന്ത് കൊടുക്കാം, കുക്കിംഗ് ലഞ്ച് കൊടുക്കാം അല്ലെ. സോറി, ഓക്കെ, ഓണ്ടിന് കുക്കിംഗ് ദ ലഞ്ച്. അവിടെ കുക്കിംഗ് ലഞ്ചിനുള്ളൂ നമ്മൾ എന്ത് ചെയ്യണം, ദ കൂട്ടിച്ചേർക്കണം. ഓണ്ട് കുക്കിംഗ് ദ ലഞ്ച് ആണ്. നോക്കാം, ചാമിങ് ഓണ്ട് എന്നാ കൊടുത്തത്. നമ്മളിപ്പോ ഡിയർ ലവിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഞാൻ ഓണ്ടിന് ചാമിങ് എന്നാ പറഞ്ഞത്, നല്ല ഭംഗിയില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. Charming aunt, charming aunt, where are you? Here I am, cooking the lunch. അതുപോലെ നമുക്ക് നമ്മുടെ അങ്കിൾ, അടുത്തത് അങ്കിൾ ആണ്, അങ്കിളിന് എന്ത് കൊടുക്കാം, ഡ്രൈവിംഗ് കാർ കൊടുക്കാം. ഓക്കെ, അങ്കിൾ ഡ്രൈവിംഗ് ദ കാർ. അങ്കിളിന് ഞാൻ ഡാർലിംഗ് അങ്കിൾ എന്നാ കൊടുത്തത്. ഡാർലിംഗ് അങ്കിൾ, ഡാർലിംഗ് അങ്കിൾ, വേർ ആർ യു, ഹിയർ ഐ ആം ഡ്രൈവിംഗ് ദ കാർ. ഓക്കെ, അടുത്തത് നമ്മുടെ ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദറിന് വാച്ചിങ് ദ ടിവി ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വാച്ചിങ് ദ ടിവി. ഇപ്പോ ഗ്രാൻഡ് മദറിന് ക്യൂട്ട് എന്നാ കൊടുത്തത്. ക്യൂട്ട് ഗ്രാൻഡ് മദർ, ക്യൂട്ട് ഗ്രാൻഡ് മദർ, വേർ ആർ യു, ഹിയർ ഐ ആം വാച്ചിങ് ദ ടിവി.
ഓക്കെ അടുത്തതാരാ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദറിന് എന്ത് കൊടുക്കാം നമുക്ക് റീഡിംഗ് ബുക്ക് കൊടുത്താലോ യെസ് ഗ്രാൻഡ് ഫാദർ റീഡിംഗ് ദ ബുക്ക് സ്വീറ്റ് ഗ്രാൻഡ് ഫാദർ സ്വീറ്റ് ഗ്രാൻഡ് ഫാദർ വേർ ആർ യു here I am reading the book അതുപോലെ നമുക്ക് ഒരാളും കൂടി ബാക്കിയുണ്ട് കസിൻ ആണല്ലേ കസിനെ നമുക്ക് എന്ത് കൊടുക്കാം ഇതിൽ ബാക്കിയുള്ളത് റൈഡിംഗ് ബൈക്ക് ഉണ്ട് ഹിയറിംഗ് മ്യൂസിക് ഉണ്ട് ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നിട്ടൊരു നല്ല ഒരു ഭാഗം കൊടുത്തിട്ട് അതും കൂടി ഒറ്റൊന്ന് മാത്രമേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടു തരുന്നുള്ളൂ അതൊന്നും കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അടുത്ത നോക്കൂ ഒരു ഫാമിലി ട്രീ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഫാമിലി ട്രീ ഒഴിഞ്ഞു കിടക്കാനുള്ളൂ നമുക്ക് ഇതിൽ ആൾക്കാരെ ചേർക്കണ്ടേ ചേർക്കണം അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും മുതിർന്നവർ ആരാ വരാ നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദേഴ്സ് ഒക്കെയാണ് അല്ലെ അപ്പൊ നമ്മുടെ അച്ഛനും അച്ഛനും അമ്മയും ഉണ്ടാവും അമ്മയ്ക്കും അച്ഛനും അമ്മയും ഉണ്ടാവും അല്ലെ രണ്ട് ഗ്രാൻഡ് ഫാദേഴ്സും രണ്ട് ഗ്രാൻഡ് മദേഴ്സും നമ്മൾ മലയാളത്തിൽ അമ്മമ്മ അമ്മച്ചൻ അച്ഛമ്മ അച്ഛച്ചൻ എന്നൊക്കെ പറയും അങ്ങനെ നാല് പേരുണ്ടോ അപ്പൊ ആ നാല് പേരെയും മുകളിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്രാൻഡ് ഫാദേഴ്സും രണ്ട് ഗ്രാൻഡ് മദേഴ്സും നമുക്ക് ഉണ്ടാവും ഇനി ഈ ആദ്യത്തെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഇപ്പോ അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെയോ അച്ഛനോ അമ്മയോ ആയിരിക്കും അല്ലെ അപ്പോ ആരാണ് ആരുടെ അച്ഛനോ അമ്മയാണോ അവരുടെ താഴെ ഇപ്പൊ അമ്മയുടെയാണ് നമ്മൾ കൊടുത്തെങ്കിൽ താഴെ അമ്മയെ കൊടുക്കുക ഇനി ഇവിടെ ആദ്യം നമ്മൾ അച്ഛന്റെ അച്ഛനെയും അമ്മയാണോ കൊടുത്തതെങ്കിൽ ഇവിടെ അച്ഛനെ കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പോ അച്ഛന്റെ അമ്മയുടെ മക്കളായിട്ടുള്ള നമ്മുടെ അച്ഛനെയും അമ്മയെയും കൊടുത്തു ഇനി അവരുടെ രണ്ടുപേരുടെയും മക്കളായിട്ടുള്ള മകളോ മകനോ ആയിട്ടുള്ള നിങ്ങൾ അതാണ് മൈ സെൽഫ് നിങ്ങളുടെ ഫോട്ടോ ഇവിടെ കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ബ്രദറോ സിസ്റ്ററോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സൈഡിൽ ആയിട്ട് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മുടെ ഫാമിലി ട്രീ കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ ഇത് നിങ്ങൾ വരച്ചിട്ട് നോട്ട്ബുക്കിലോ ടെക്സ്റ്റിലോ ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ തന്നെ കൊടുക്കുക ചിലപ്പോ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു അത് പ്രായമുള്ള ആൾക്കാരുടെ ഒക്കെ വെച്ചിട്ട് സ്വന്തമായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കാം നിങ്ങളുടെ ഫോട്ടോസ് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫോട്ടോസ് ഒക്കെ കളക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു ഫാമിലി ട്രീ തയ്യാറാക്കാം അപ്പൊ നിങ്ങളുടെ പേര് കൊടുക്കാം അവരുടെ ശരിക്കുള്ള പേര് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഫാമിലി ഡിസ്ക്രിപ്ഷൻ ആണ് അപ്പൊ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് എങ്ങനെ മാറ്റം വരുത്താം എന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം ഓരോ ഫാമിലി ഓരോ രീതിയിലായിരിക്കുമല്ലോ ഐ ഹാവ് എ വണ്ടർഫുൾ ഫാമിലി ആൻഡ് ലവ് ഓൾ മൈ ഫാമിലി മെമ്പേഴ്സ് എനിക്കൊരു നല്ല ഫാമിലി ഉണ്ട് ഞാൻ എല്ലാവരെയും അതിലുള്ള എല്ലാവരെയും സ്നേഹിക്കുന്നു മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് 10 members ഇപ്പൊ ഇത് കൊടുത്തിരിക്കുന്ന ഫാമിലിയിൽ 10 പേരുണ്ട് അതുകൊണ്ടാണ് 10 members എന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ എത്ര പേരാണോ ഉള്ളത് അത്രയും മെമ്പേഴ്സ് എന്ന് കൊടുക്കുക എന്നിട്ട് ആ മെമ്പേഴ്സിന്റെ ഒക്കെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് പേരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ ഗ്രാൻഡ് പാരന്റ്സ് പാരന്റ്സ് അങ്കിൾ ഓണ്ട് 2 brothers 1 sister ആൻഡ് മീ നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയാണോ ഉള്ളത് അത് കൊടുക്കുക ഇനി ഓരോരുത്തരുടെയും ജോലിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിൽ പേര് കൊടുത്തിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് പേര് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് മൈ ഫാദർ ഈസ് എ എഞ്ചിനീയർ ആൻഡ് മൈ മദർ ഈസ് എ സ്കൂൾ ടീച്ചർ ബൈ പ്രൊഫഷൻ അപ്പൊ നിങ്ങൾക്ക് പേര് കൊടുക്കണമെങ്കിൽ മൈ ഫാദർ ഈസ് അച്ഛന്റെ പേര് പറയുക ആൻഡ് ഹി ഈസ് എൻ എഞ്ചിനീയർ മൈ മദർ ഈസ് മദറിന്റെ പേര് കൊടുക്കുക ഷി ഈസ് എ സ്കൂൾ ടീച്ചർ ഇനി My grandfather is a retired government employee and my grandmother is a housewife. അതായത് അച്ഛൻ സോറി ഗ്രാൻഡ് ഫാദർ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയർഡ് ചെയ്തു എന്നാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിന് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നെങ്കിൽ അത് കൊടുക്കുക ആൻഡ് ഗ്രാൻഡ് മദർ ഹൗസ് വൈഫ് ആണ് മൈ അങ്കിൾ ആൻഡ് ഓണ്ട് ആർ ലോയേഴ്സ് വക്കീലാണ് ആൻഡ് ഓൾ ഓഫ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഗോ ടു ദ സെയിം സ്കൂൾ എന്റെ സഹോദരന്മാരും സഹോദരിമാരൊക്കെ ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാം അങ്കിളിന്റെയും ആന്റിന്റെയും ജോബ് എന്താണെന്ന് കൊടുക്കാം അതുപോലെ ഏത് സ്കൂളിലാണ് എല്ലാവരും പഠിക്കുന്നതെന്ന് കൊടുക്കാം ഇനി ഓൾ മൈ ഫാമിലി മെമ്പേഴ്സ് ലവ് റെസ്പെക്ട് ആൻഡ് കെയർ ഫോർ ഈച്ച് അതർ എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു ശ്രദ്ധിക്കുന്നു മൈ ഫാമിലി ഗോസ് ഫോർ പിക്നിക് വൺസ് എവറി 2 weeks എന്റെ ഫാമിലി 2 ആഴ്ചയിൽ ഒരിക്കലും പിക്നിക്കിനൊക്കെ പോവാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 month 1 year എന്നൊക്കെ കൊടുക്കാം വി ഓൾ ലവ് ടു സ്പെൻഡ് ടൈം വിത്ത് ഈച്ച് അതർ ആഫ്റ്റർ ഡിന്നർ എവറി നൈറ്റ് എല്ലാ രാത്രിയിലും ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കാറുണ്ട് മൈ ഫാമിലി ഹാസ് ടോട്ട് മീ ഗുഡ് ലെസൺസ് അബൌട്ട് ലവ് യൂണിറ്റി ആൻഡ് കോപ്പറേഷൻ എമംഗ് അവർ സെൽഫ് എന്റെ ഫാമിലി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് സ്നേഹം ഒരുമ പരസ്പരമുള്ള വിശ്വാസം ഇതൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഐ പ്രേ ടു ഗോഡ്
to protect my family from all evils and vices and keep us safe from all dangers of life. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് എന്റെ കുടുംബത്തെ എല്ലാ ശത്രുക്കളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കണം എന്ന്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനുള്ള കൂട്ടിച്ചേർക്കാൻ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനം, വളരെ സിമ്പിൾ ആണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് സൊല്യൂഷൻ എന്ന ഭാഗം നോക്കിയപ്പോ അതിൽ കുറച്ച് ചോദ്യങ്ങൾ കണ്ടു അല്ലെ. ആന്റി പറയാണ്, ഐ വിൽ മേക്ക് ബോട്ട്സ് ഫോർ ഹിം. അപ്പൊ അവള് ചോദിക്കുകയാണ്, വൈ ഷുഡ് യു മേക്ക് ബോട്ട്സ് ഫോർ ഹിം. അവിടെ എന്ത് ചേർത്തു, ഐ വിൽ മേക്ക് എന്നുള്ളത് മാറ്റിയിട്ട് വൈ ഷുഡ് യു എന്ന് ചേർത്തു. അതായത് ഞാൻ എന്നുള്ളത് മാറ്റിയിട്ട് എന്തിനാണ് നിങ്ങൾ എന്നാക്കി അല്ലെ. അതേപോലെ നോക്കൂ, ഐ വിൽ സ്കോൾഡ് ഹിം എന്നുള്ളതിന് വൈ ഷുഡ് യു സ്കോൾഡ് ഹിം എന്നാക്കി. അപ്പൊ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതിനാണ് നമ്മൾ വൈ ഷുഡ് ചേർക്കുന്നത്. അപ്പൊ അങ്ങനെ ചേർത്തിട്ട് അന്നയുടെ ഡയലോഗ് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ബോയ് എന്താ ചെയ്തത്, ഐ വിൽ ഗ്രാബ് ദ ബോട്ട്. അപ്പൊ നമുക്ക് അന്നയ്ക്ക് എന്ത് പറയാം, വൈ ഷുഡ് യു ഗ്രാബ് ദ ബോട്ട്. ഓക്കെ, ഇനി ഐ വിൽ ടേക്ക് ദ ബോട്ട് ഫ്രം ദ സ്ട്രീം എന്നുള്ളതിന് അന്ന എന്ത് ചോദിക്കാം, താഴെയുള്ളതാണേ, വൈ ഷുഡ് യു ടേക്ക് ദ ബോട്ട് ഫ്രം ദ സ്ട്രീം. മുകളില് നമ്മുടെ ബോയ് പറഞ്ഞതാണ്, അതിന് അന്ന പറയുന്ന ചോദിക്കുന്നതാണ്. ഓക്കെ, വൈ ഷുഡ് യു ടേക്ക് ദ ബോട്ട് ഫ്രം ദ സ്ട്രീം. അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളാണ്, നമ്മൾ ബോട്ട് വരച്ചു, ഫാമിലി സോങ് കംപ്ലീറ്റ് ചെയ്തു, ഫാമിലി ട്രീ ഉണ്ടാക്കണം നിങ്ങൾ, ആൻഡ് ഡിസ്ക്രിപ്ഷൻ എഴുതണം. അതുപോലെ അന്നേന്റെ ഡയലോഗും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, വൈ ഷുഡ് യൂസ് ചെയ്തിട്ട്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.